ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ചർ സ്പോക്കനിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഗൂഗിളിന്റെ ഫ്രീ കോഴ്സിനെ കുറിച്ചാണ്. അതായത് ഗൂഗിളിന്റെ ഡിജിറ്റൽ ഗ്യാരേജ് എന്ന സൈറ്റിൽ നിന്ന് ഒരുപാട് ഫ്രീ കോഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിനുവേണ്ടി നമുക്ക് ക്ലാസ് എടുത്തിരിക്കുന്നത് ഗൂഗിളിന്റെ എക്സ്പേർട്സ് ആൾക്കാരാണ് ഇതിനുവേണ്ടി നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആണെങ്കിൽ നമുക്ക് 40 മണിക്കൂറിന്റെ ക്ലാസ് ആയിരിക്കും. 40 മണിക്കൂറിന്റെ അതിപ്പോ നമുക്ക് നമ്മുടെ സമയം അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ഒരു ദിവസം വേണമെങ്കിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ 26 മോഡ്യൂൾസ് ആണ് അതിനകത്തുള്ളത്. 26 മോഡ്യൂൾസും 40 മണിക്കൂറാണ് അതിന്റെ ഡ്യൂറേഷൻ. 26 മോഡ്യൂൾസ് പറയുമ്പോൾ ഓരോ മോഡ്യൂൾസിനകത്തും നമുക്ക് ഒരു 4 അല്ലെങ്കിൽ 5 വീഡിയോ ക്ലിപ്പുകൾ കാണും. അതായത് 4 മിനിറ്റിന്റെ അല്ലെങ്കിൽ 5 മിനിറ്റിന്റെ വീഡിയോസ് ആയിരിക്കും ഇതിനകത്തുള്ളത്. ആ ഓരോ വീഡിയോ കഴിയുമ്പോൾ നമുക്ക് അവർ ആ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് ആ വീഡിയോ മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി അവർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ആ 26 മോഡ്യൂൾസും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ആ സർട്ടിഫിക്കറ്റിന്റെ PDF രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് പ്രിന്റ് എടുത്ത് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നല്ല ബെനിഫിറ്റ് ഉള്ള ഒരിതാണ്. ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ബെനിഫിറ്റ് ഉള്ളതാണ്. ഇതിനകത്ത് പല കോഴ്സുകളുണ്ട്, വെബ് ഡിസൈനിങ്ങില് അങ്ങനെ പല കോഴ്സുകളുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ആ കോഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട്, തികച്ചും ഫ്രീ, അതിനകത്ത് നമുക്ക് ഒരു മുടക്കേണ്ട കാര്യമില്ല, തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് അത് ഗൂഗിളിന്റെ എക്സ്പേർട്സ് തന്നെ എടുത്തു തരുന്ന ക്ലാസ്സിൽ നമുക്ക് അറ്റൻഡ് ചെയ്ത് നമുക്ക് ഈ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഗൂഗിളിന്റെ സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ നമുക്കറിയാം നല്ല വാല്യൂ ആണ്. നമുക്ക് എവിടെയൊക്കെ ഇത് കാണിച്ചാലും, എവിടെ മാർക്കറ്റിംഗിന്റെ എവിടെ ഇത് കാണിച്ചാലും നമുക്ക് ആ ഗൂഗിളിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കിടക്കാം. എങ്ങനെയാണ് നമുക്ക് ഓരോ കോഴ്സ് നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് ഇതിനകത്ത് എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ആദ്യമായിട്ട് ഗൂഗിളിനകത്ത് വന്ന് ഗൂഗിൾ ഡിജിറ്റൽ ഗ്യാരേജ് നടിച്ചു കൊടുക്കുക. ഇത് നിങ്ങളുടെ ഫോണിനകത്തും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫോണിൽ ക്രോം യൂസ് ചെയ്തെങ്കിൽ ക്രോമിനകത്ത് ഗൂഗിൾ ഡിജിറ്റൽ ഗ്യാരേജ് നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഹോം പേജിലേക്ക് ആയിരിക്കും വരുന്നത്. അവരുടെ ഹോം പേജിൽ വന്നു കഴിയുമ്പോൾ അവിടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഗെറ്റ് ന്യൂ സ്കിൽസ് ഫോർ എ ഡിജിറ്റൽ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവരുടെ താഴെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഗൂഗിളിനകത്ത് വന്ന് ഈ സൈറ്റിൽ വന്ന് എന്തുകൊണ്ട് പഠിക്കുന്നു, അതിനോട് നമുക്ക് ബെനിഫിറ്റ് എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സിമ്പിൾ സ്റ്റെപ്സ് ഫോർ യുവർ ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഡെവലപ്മെൻറ്റ് വേണ്ടിയുള്ള സിമ്പിൾ സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈവ് ട്രെയിനിങ് ഉണ്ട്. അതുപോലെ യൂട്യൂബിൽ നമുക്ക് എങ്ങനെ വീഡിയോ ഇടാം, യൂട്യൂബിനെ കുറിച്ചൊക്കെ അവർ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ വീഡിയോ ചെയ്യുന്നതെല്ലാം ഗൂഗിളിന്റെ എക്സ്പേർട്സ് ആണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അവർ സിമ്പിൾ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൺലൈൻ കോഴ്സസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ മോളിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നോക്കാം ഏതൊക്കെ കോഴ്സാണ് ഇതിനകത്തുള്ളതെന്ന്. ഇതിനകത്ത് 152 കോഴ്സാണ് ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് പലതും പല ഡ്യൂറേഷൻ്റെ ആണ്. 40 മണിക്കൂർ വരെ ഉള്ളതുണ്ട്, അതുപോലെ 2 മണിക്കൂറിൻ്റെ കോഴ്സുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 40 മണിക്കൂറിൻ്റെ കോഴ്സ് ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ 40 മണിക്കൂർ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ 2 മണിക്കൂർ ദിവസത്തിന് 2 മണിക്കൂറോ അല്ല ദിവസത്തിൽ 1 മണിക്കൂറൊക്കെ വെച്ച് നമുക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കണ്ടാൽ മതി. കാരണം ഇതിനകത്ത് നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ്. ആ വീഡിയോകൾ കാണുക. വീഡിയോ കണ്ട ശേഷം അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാൻ സാധിക്കുന്നതൊക്കെയാണ്. അതുപോലെ ഇവിടെ കാറ്റഗറീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ വീഡിയോ കോഴ്സാണ് വേണ്ടതെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് അതുപോലെ ഡാറ്റ ആൻഡ് ടെക്കിൻ്റെ ആണ് അത്, കരിയർ ഡെവലപ്മെൻറ്റിൻ്റെ ആണ് അത്, നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതുപോലെ കോഴ്സിൽ എന്ത് നിങ്ങൾക്ക് കാണാം, 1 to 2 hours 2 മണിക്കൂർ താഴെയുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ 2 to 10 മണിക്കൂറിനുള്ളതാണെങ്കിൽ അപ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താ ഞാനിത് പറയാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഫസ്റ്റ് ഇതാണ്. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 26 മോഡ്യൂൾസും അതുപോലെ 40 മണിക്കൂറും ആണ് ഉള്ളത്. 26 മോഡ്യൂൾസും 40 മണിക്കൂറും. ഈ ഓരോ മോഡ്യൂൾസിനകത്തും നമുക്ക് ഇപ്പോൾ 4 or 5 വീഡിയോ കാണും. ആ വീഡിയോ നമ്മൾ കാണുക. ഓരോ വീഡിയോ കാണുമ്പോഴും നമുക്ക് അതിനകത്ത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് 2 or 3 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുക. ആൻസർ കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ ഫസ്റ്റ് മോഡ്യൂളിലെ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നത്. അത് ഓരോ ലെസൺ ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് ലെസൺ, സെക്കൻഡ് വീഡിയോ സെക്കൻഡ് ലെസൺ, തേർഡ് വീഡിയോ തേർഡ് ലെസൺ, ഫോർത്ത് വീഡിയോ ഫോർത്ത് ലെസൺ, അങ്ങനെ ലെസൺ ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഫസ്റ്റ് ലെസൺ അത് നമ്മൾ കാണുന്നു. അത് കണ്ട ശേഷം നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കറക്റ്റായിട്ട് കൊടുക്കുന്നു. ആൻസർ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമാണ് നമ്മൾ സെക്കൻഡ് ലെസണിലേക്ക് പോകുന്നത്. അതായത് സെക്കൻഡ് ലെസൺ പറഞ്ഞാൽ സെക്കൻഡ് വീഡിയോയിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ അവർ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നതെന്ന്. നമുക്ക് ഇതുപോലത്തെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ PDF ഫയലായിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് അത് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്.
അതുപോലെ ഇതിനകത്ത് എങ്ങനെയാണ് വർക്ക് നടക്കുന്നതെന്ന് അവർ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 40 ഏറ്റവും നമ്മൾ 26 മോഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് 40 ക്വസ്റ്റ്യൻസ് അവർ തരും. 26 മോഡ്യൂൾസിൻ്റെ വീഡിയോ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് ഒരു 80% മാർക്ക് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഇത് പാസ് ആവുകയുള്ളൂ. അതുപോലെ നമുക്ക് സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്യണ മുമ്പ് ഒന്ന് വായിച്ച് നോക്കി, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ സ്റ്റാർട്ട് കോഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുള്ളൂ. അപ്പം ഇത് ഈ കോഴ്സിൻ്റെ ആയിട്ടാണ് 40 മണിക്കൂർ. ഇപ്പോൾ വേറെ കോഴ്സൊക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇതിലും കുറവ് കോഴ്സിൻ്റെയൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ സ്കിൽസ് യു വിൽ ലേൺ, അതായത് എന്തൊക്കെ സ്കിൽസാണ് നമ്മൾ ഇതിലൂടെ നേടുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കുക, അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ സക്സസ് സ്റ്റോറീസ് എന്നൊക്കെ ഇവിടുത്തെ ഇതിലൂടെ സക്സസ് ആയവരുടെ ഇതിനകത്തൂടെ സക്സസ് ആയവരുടെ കഥയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് രജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമാണ് നമുക്ക് സ്റ്റാർട്ട് ലേണിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി, അതുപോലെ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഇതിൻ്റെ ഓപ്ഷൻസൊക്കെ ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഡൗട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ നോക്കുക, ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ആക്കുന്ന തരത്തിലുള്ള ആൻസർ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുത്തും ഒരു പാസ്വേഡ് വെച്ചും ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഐ ഡി വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ രജിസ്റ്റർ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിമും അതുപോലെ ലാസ്റ്റ് നെയിമും അടിച്ചു കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. ഇതായിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമില്ല, സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ആകണം മുമ്പ് അവർ വീണ്ടും ഒന്നുകൂടെ ചോദിക്കും പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന്. അവിടെ നമുക്ക് കറക്റ്റായിട്ട് വീണ്ടും അടിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇമെയിൽ പ്രിഫറൻസ് അവർ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ വേണം എന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യെസ് പ്ലീസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മെയിലായിട്ട് വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് നോ ടാക്സ് എന്നുള്ള ഓപ്ഷൻ അടിക്കുക. അതിനുശേഷം ഐ അഗ്രി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം കംപ്ലീറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ മൈ ലേണിംഗ് പ്ലാൻ എന്നുള്ള ഓപ്ഷനിലേക്കായിരിക്കും വരുന്നത്. അവിടെ നിങ്ങൾക്ക് ഫൈൻഡ് കോഴ്സസ് ഉള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഫൈൻഡ് കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് നേരെ ഓൺലൈൻ കോഴ്സസിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് വൺ, അതായത് ഫണ്ടമെൻ്റൽ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പേജിലേക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ദ ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് ഫസ്റ്റ് ലെസൺ. അപ്പം അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് എത്ര മിനിറ്റിൻ്റെയാണ്, 15 മിനിറ്റിൻ്റെയാണ് ഫസ്റ്റ് മോഡ്യൂള്. അപ്പോൾ അതുപോലെ ഓരോ മോഡ്യൂൾ നമ്മൾ പാസ്സാകുമ്പോൾ നമുക്ക് ബാഡ്ജസ് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം 26 മോഡ്യൂൾസ് നമ്മൾ പാസ്സാകുമ്പോൾ 26 ബാഡ്ജസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കറൻറ്റ് പ്രോഗ്രസ് അവിടെ 0% ആണ്, കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മൾ ബിഗിനേഴ്സ് ആണ്, അതുപോലെ നമുക്കിത് ഫ്രീ ആണ്, അതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആ മോഡ്യൂൾസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 26 മോഡ്യൂൾസ് എന്നതിനെ കുറിച്ചൊക്കെയാണെന്നുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവും. അതുപോലെ എത്ര മീറ്റ് ആണ് നമുക്ക് ആ ഇത് വീഡിയോ എത്ര മീറ്റ് ഉണ്ട്, അതുപോലെ നമ്മൾ ആ വീഡിയോയ്ക്ക് കിട്ടുന്ന ആൻസർ കൊടുക്കാൻ, ആ ക്വസ്റ്റ്യൻ ആൻസർ എത്ര മീറ്റ് ഉണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് വന്ന് നമ്മൾ ഇത് ഓൺലൈൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ്, അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് ലേണിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിന് തൊട്ട് മുകളിലായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഇത് ഓൺലൈൻ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷാണ്, അപ്പോൾ നമുക്ക് ആർക്ക് കണ്ടാൽ ഇത് മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ലേണിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ, അപ്പോൾ ഫസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 3-4 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ വരുള്ളൂ. ഏറ്റവും കൂടി വന്ന 6 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇതിനകത്തുള്ളത്. ആ നമ്മൾ വീഡിയോ കണ്ട ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെക്ക് യുവർ നോളജ് എന്നുള്ള, ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. ആ ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്താൽ മാത്രമാണ് നമ്മൾ അടുത്ത ലെസണിലേക്ക് പോവുള്ളൂ. അടുത്ത ലെസണിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഇതിൻ്റെ ആൻസർ തെറ്റാണ് അടിച്ചു കൊടുത്തെങ്കിൽ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം. അതുപോലെ നമുക്കിപ്പോൾ വേണമെങ്കിൽ വീഡിയോ ഒന്നുകൂടെ വാച്ച് ചെയ്യണമെങ്കിൽ വാച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ആൻസർ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ ട്രൈ ചെയ്ത് ആൻസർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്.
അപ്പം ഇത് ഇപ്പോൾ പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് പ്ലേ ചെയ്തതിനു ശേഷം എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ താഴെ കീ ലേണിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് മെയിനായിട്ട് ഒന്ന് നോട്ട് ചെയ്യുക, കാരണം അതായിരിക്കും മെയിൻ ഇമ്പോർട്ടൻ്റ്. ആ വീഡിയോയിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായിരിക്കും. അപ്പം അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. എല്ലാ എല്ലാ വീഡിയോയ്ക്കും താഴെ കീ ലേണിങ്സ് വന്ന്. ഇപ്പോൾ ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ വന്ന് അപ്പോൾ ചെക്ക് യു നോട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം, അതിൽ നമുക്ക് സെലക്ട് ചെയ്യണം ഏതൊക്കെയാണ് കറക്റ്റ് ഉള്ളത് അത് സെലക്ട് ചെയ്യുക. ആ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ആ വീഡിയോയ്ക്ക് അകത്ത് എങ്ങനെയാണ് വേണം അതുപോലത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാം സെലക്ട് ചെയ്ത് എന്നിട്ട് സബ്മിറ്റ് അടിച്ച് അപ്പോൾ ദാറ്റ് ഇസ് റൈറ്റ് ഗ്രേറ്റ് വർക്ക് എന്നുള്ള ഇത് വന്ന്, അതായത് നമ്മുടെ അത് ശരിയായി, ആ ലെസൺ നമ്മുടെ കംപ്ലീറ്റ് ആയി, ഫസ്റ്റ് മോഡ്യൂളിൽ ആ ലെസൺ കംപ്ലീറ്റ് ആയി. അടുത്ത സെക്കൻഡ് ലെസണിലേക്ക് നമ്മൾ പോവുകയാണ്, ഫസ്റ്റ് മോഡ്യൂൾ രണ്ട് ലെസൺ ആണുള്ളത്. അപ്പോൾ സെക്കൻഡ് ലെസണിൽ ഇതുപോലെ തന്നെ വീഡിയോ വരും. അപ്പോൾ ആ വീഡിയോ എത്ര മിനിറ്റിനാണ് അവിടെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ നമുക്ക് ആൻസർ കൊടുക്കാൻ എത്ര ടൈം ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമ്മൾ പ്ലേ ചെയ്ത് കണ്ട ശേഷം നമുക്ക് ചെക്ക് യുവർ നോൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഞാൻ വീഡിയോ ഓൾറെഡി കണ്ട്, ഇനിയിപ്പോൾ ചെക്ക് ചെയ്യണോൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത്, ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയ ശേഷം നമുക്ക് ഇതിനകത്ത് നിന്ന് വീണ്ടും സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച ശേഷം ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നമുക്ക് തോന്നുന്നത് അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ സബ്മിറ്റ് അടിക്കുക. അപ്പോൾ സബ്മിറ്റ് അടിച്ച ശേഷം നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആകാറായി. ഇനി ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ ഒരു ടോപ്പിക് ക്യൂസ് എന്ന് പറഞ്ഞൊരു മോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഫസ്റ്റ് മോഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ, അതുപോലെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ നമുക്ക് ബാഡ്ജ് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഈ രണ്ട് വീഡിയോ, നമ്മളിപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് രണ്ട് വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത്, രണ്ട് ലെസൺ ആയിരുന്നു. ഫസ്റ്റ് വീഡിയോ ഒരു ലെസൺ, സെക്കൻഡ് വീഡിയോ വേറെ ലെസൺ. അപ്പോൾ ഈ രണ്ട് ലെസണിൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പം അതാണ് നമുക്ക് ടോപ്പിക് ക്യൂസിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ടോപ്പിക് ക്യൂസിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒരു നാലഞ്ച് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക, വായിച്ച് നോക്കിയ ശേഷം നിങ്ങൾ ആൻസർ സെലക്ട് ചെയ്യുക. അതുപോലെ ഇതിനകത്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്നതായിരിക്കും ഏതൊക്കെ ശരിയായി, നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണിക്കുന്നതായിരിക്കും ഏതൊക്കെ ശരിയായി ഏതൊക്കെ തെറ്റി എന്നുള്ളത് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം വീണ്ടും നമ്മൾ ട്രൈ അഗൈൻ കൊടുക്കുമ്പോൾ വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടെ വരുന്നതായിരിക്കും രണ്ടാമത്. അപ്പോൾ വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് ഈ നാലെണ്ണം വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അടിച്ച് മോഡ്യൂൾ പാസ്സായി, ഞാൻ സബ്മിറ്റ് ചെയ്ത് ഇപ്പോൾ കൺഗ്രാജുലേഷൻസ് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ ഈ നെക്സ്റ്റ് ടോപ്പിക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ അടുത്ത ടോപ്പിലേക്കാണ്, അടുത്ത ടോപ്പിക്കിലേക്കാണ് പോകുന്നത്, അതായത് അടുത്ത മോഡ്യൂളിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് മോഡ്യൂൾ എൻ്റെ കംപ്ലീറ്റ് ആയി, എനിക്കൊരു ബാഡ്ജും കിട്ടി. അപ്പം നെക്സ്റ്റ് ടോപ്പിക് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം അടുത്ത ടോപ്പിക്ക് വന്നിട്ടുണ്ട്. അപ്പം ആ ടോപ്പിക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഇതിനകത്ത് എത്ര ലെസൺസ് ഉണ്ട്, അതുപോലെ എത്ര മിനിറ്റിൻ്റെ വീഡിയോസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ നാല് ലെസൺ ആണുള്ളത്. അപ്പോൾ ഈ നാല് വീഡിയോ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അതിപ്പോൾ ആ വീഡിയോ ഓരോ വീഡിയോയും ഇത്ര മിനിറ്റിൻ്റെ ആയിരിക്കും വരുന്നത്. അപ്പം അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. യുവർ ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ ഓൺലൈൻ സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ലേണിങ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ വീഡിയോ വരുന്നതായിരിക്കും. ആ വീഡിയോ നമ്മൾ കാണുക, ലെസൺ വണ്ണിലെ വീഡിയോ. ആ ലെസൺ വണ്ണിൻ്റെ വീഡിയോ കണ്ട ശേഷം വീണ്ടും ചെക്ക് യുവർ നോൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെസണിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് 26 മോഡ്യൂൾസും ഞാൻ ഫാസ്റ്റ് ആയിട്ടിട്ടാണ്, ഞാനിപ്പോൾ 4-5 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. 26 മോഡ്യൂൾസും കംപ്ലീറ്റ് ആയി. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം മോഡ്യൂൾ തീർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 40 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 40 ക്വസ്റ്റ്യൻ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്ത് 80% മാർക്ക് വേണമായിരുന്നു. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത് എല്ലാം സക്സസ് ആയി, സബ്മിറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ്. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ റിസൾട്ട് ബൈ ലേണിംഗ് ഗോൾസ് എന്ന് പറഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഓരോ ടോപ്പിക്കിൽ എത്ര മാർക്ക് വെച്ച് കിട്ടി, എത്ര എണ്ണത്തിൽ എത്ര മാർക്ക് വെച്ച് കിട്ടി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ മുകളിൽ കൊടുത്തിങ്ങനെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് PDF ഫയലായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ PDF ഫയലായിട്ട് നമുക്ക് എടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴെ കാണാൻ സാധിക്കുന്നതാണ് അത് ഡൗൺലോഡ് ആകുന്നുണ്ട്. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡായി. ഇപ്പോൾ നമ്മുടെ പേര് വന്നിട്ടുണ്ട്, അതുപോലെ ഗൂഗിളിൻ്റെ സീലും, അതുപോലെ തന്നെ അവിടുത്തെ ഗൂഗിൾ പ്രസിഡൻറ്റിൻ്റെ എല്ലാം സീലും സൈനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. തീർച്ചയായും എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക. ഓൺലൈൻ മണി മേക്കിംഗ് ചെയ്യുന്നവരൊക്കെ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, കാരണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ്, അതും ഗൂഗിളിൻ്റെയാണ്.